ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നിയമം നടപ്പിലാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 2019 ഡിസംബറിൽ പാർലമെന്റ് പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമം തിരഞ്ഞെടുപ്പിന് മുമ്പ് വിജ്ഞാപനം ചെയ്ത് നടപ്പിലാക്കുമെന്ന് അമിത്ഷാ വ്യക്തമാക്കി. അടുത്തിടെ BJP അധികാരത്തിലുള്ള ഉത്തരാഖണ്ഡ് രാജ്യത്ത് CAA നടപ്പിലാക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായി മാറിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അമിത്ഷായുടെ പ്രഖ്യാപനമെന്നും ശ്രദ്ധേയമാണ്. CAA നടപ്പാക്കുമെന്ന വാഗ്ദാനത്തിൽ നിന്ന് കോൺഗ്രസ് പിന്നോട്ട് പോവുകയാണെന്ന് ഷാ കുറ്റപ്പെടുത്തി. CAA കോൺഗ്രസ് സർക്കാരിന്റെ വാഗ്ദാനമായിരുന്നു. രാജ്യം വിഭജിക്കപ്പെടുകയും ആ രാജ്യങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുകയും ചെയ്തപ്പോൾ അഭയാർത്ഥികളെ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്യുമെന്നും അവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുമെന്നും കോൺഗ്രസ് ഉറപ്പു നൽകിയിരുന്നു. ET Now ഗ്ലോബൽ സമ്മിറ്റ് 2024 അമിത്ഷാ പറഞ്ഞു. പൗരത്വം നൽകാനാണ് CAA കൊണ്ടുവന്നതെന്നും ആരുടെയും പൗരത്വം എടുത്തുകളയാനല്ലെന്നും ഷാ വ്യക്തമാക്കി. നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം സമുദായം, പ്രകോപിതരാകുന്നു. എന്നാൽ നിയമത്തിൽ വ്യവസ്ഥതകളില്ലാത്തതിനാൽ CAA ആരുടെയും പൗരത്വം കവർന്നെടുക്കാനാകില്ല. ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും പീഡിപ്പിക്കപ്പെട്ട അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുന്ന നടപടിയാണ് CAA. 2019 മോഡി സർക്കാർ അവതരിപ്പിച്ച CAA ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് കുടിയേറിയ ഹിന്ദുക്കൾ, സിഖുകാർ, ജൈനർ, ബുദ്ധമതക്കാർ, പാർസികൾ, ക്രിസ്ത്യാനികൾ എന്നിവരുൾപ്പെടെ പീഡിപ്പിക്കപ്പെടുന്ന അമുസ്ലിം കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വം നൽകാനാണ് ലക്ഷ്യമിടുന്നത്. അതിനിടെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെക്കുറിച്ച് സംസാരിക്കവേ BJPക്ക് 370 സീറ്റുകളും NDAക്ക് 400-ലധികം സീറ്റുകളും ലഭിച്ച് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് തനിക്ക് ആത്മവിശ്വാസമുണ്ടെന്ന് ഷാ വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെക്കുറിച്ച് യാതൊരു സംശയമില്ലെന്നും കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും പ്രതിപക്ഷ ബെഞ്ചുകളിൽ തന്നെ ഇരിക്കേണ്ടി വരുമെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഷാ ഉറപ്പിച്ചു പറഞ്ഞു. ഞങ്ങൾ Article 370 റദ്ദാക്കി. അതിനാൽ രാജ്യത്തെ ജനങ്ങൾ BJP 370 സീറ്റുകളും NDA 400-ലധികം സീറ്റുകളും നൽകി അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ET Now ഗ്ലോബൽ ബിസിനസ് സമ്മിറ്റ് 2024 ഷാ പറഞ്ഞു.